ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും. കഥ തുടരുകയാണ്. ബെയ്ജിൻ ബൈ മടങ്ങി വരുമ്പോൾ അവിടെ നിന്നും അല്പം കാപ്പിക്കുരു എടുക്കാനും മറന്നിരുന്നില്ല. ബെയ്ജിൻ ബൈ പോകുന്ന വഴിയിൽ തിയൂബിങ്ങിനെ ഉപദേശിച്ചു, നീ എന്നും പോയി ഷാവോക്കിനെ കാണണം, അവനുമായി വഴക്കുണ്ടാക്കരുത്, അവൻ എന്തു പറഞ്ഞാലും കേട്ടു നിൽക്കണം, അവനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. പക്ഷേ തിയൂബിങ്ങിന്റെ മറുപടി താൻ അതിന് തയ്യാറല്ലെന്നായിരുന്നു. തുടർന്ന് തനിക്കു വേണ്ടി താൻ തയ്യാറാക്കിയ രണ്ട് പാക്കറ്റുകൾ അയക്കണമെന്ന് ബെയ്ജിൻ ബൈ സിയൂബിങ്ങിനെ ചട്ടം കെട്ടി. ഷാവോക്കിന്റെ അടുത്ത് നിന്നെടുത്ത കാപ്പിക്കുരുക്കളായിരുന്നു അത്. ഒരു പാക്കറ്റ് അമേരിക്കയിലേക്കും മറ്റൊരു പാക്കറ്റ് ഇറ്റലിയിലേക്കും. പാക്കറ്റുകൾ ഏറെ ദൂരം യാത്ര ചെയ്തു. അത് ലക്ഷ്യസ്ഥാനത്തെത്തി. ആ കാപ്പിക്കുരുക്കൾ അയച്ചത് ഒരു കോഫി മത്സരത്തിനായിരുന്നു. റിസൾട്ട് വരുവാൻ ബെയ്ജിൻ ബൈ കാത്തിരുന്നു. സിയൂബിങ്ങിന്റെ അടുക്കൽ നിന്നും ടയറുകളുമായി ഷാവോക്കിന്റെ അടുത്തെത്തിയതായിരുന്നു അവൻ. ബെയ്ജിൻ ബൈ ഷാവോക്കിനോട് കാര്യങ്ങൾ പറഞ്ഞു. നിനക്കു വേണ്ടി ഞാൻ നിന്റെ ബീൻ ഒരു ലോക അസംസ്കൃത ബീൻസ് മത്സരത്തിലേക്ക് അയച്ചു. അതിന്റെ റിസൾട്ടിനായാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അത് ഷാവോക്കിനും വല്ലാത്ത അത്ഭുതമായിരുന്നു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് സിയൂബിങ്ങും എത്തിച്ചേർന്നിരുന്നു. മൂവരും ഒരുമിച്ച് ആ റിസൾട്ടിനായി കാത്തിരുന്നു. റേഞ്ച് കുറവായതിനാൽ അവർ ഒരുപാട് നേരം റേഞ്ച് അന്വേഷിച്ചു. ശേഷം മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി നിന്നു. ഒടുവിൽ അവർ ആ റിസൾട്ട് അറിഞ്ഞു. ആയിരക്കണക്കിന് സാമ്പിളുകൾ ലഭിച്ച മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കാപ്പിക്കുരുവിനുള്ള രണ്ടാം സ്ഥാനം ഷാവോക്കിന്റെ കാപ്പിക്കുരുവിന് ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഷാവോക്കിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും മേലെയായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് കരഞ്ഞു. ഇതേ സമയം ഗ്രാമത്തിലെ മറ്റൊരിടത്ത് ഗ്രാമത്തലവനും അവിടുത്തെ വൃദ്ധരായ കർഷകരും വട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. തേയിലയുടെ വില വല്ലാതെ കുറഞ്ഞുപോയതിനെ പറ്റി. അന്ന് രാത്രിയിൽ മൂവർ സംഘം ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു വൃക്ഷത്തിന്റെ അടുത്തേക്കെത്തി. സിയൂബിങ് ആയിരുന്നു അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. തന്നെ അച്ഛൻ തല്ലാനോടിക്കുമ്പോൾ താൻ വന്നിരുന്ന സ്ഥലമാണതെന്ന് അവൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. വൃക്ഷത്തിന് മുകളിലേക്ക് പിടിച്ചു കയറിയെത്തിയ ഷാവോക്കൻ തന്റെ മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അച്ഛനുമായി ഉടക്കി ഞാൻ ഈ ഗ്രാമം വിട്ടു. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ സത്യം ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ പഠിച്ചു. നഗരം എന്റെ വീടല്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ ഗ്രാമവും വീട് പോലെ തോന്നുന്നേയില്ല. എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും വഴക്കിടുമായിരുന്നു. പക്ഷേ അതിലും ഒരു രസമുണ്ടായിരുന്നു. അതും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നല്ലോ. ഇപ്പോ അതുമില്ല. ചെറുപ്പത്തിൽ ചായ ഉണ്ടാക്കാൻ പഠിക്കാൻ അച്ഛൻ എന്നെ നിർബന്ധിപ്പിച്ചു. നല്ല രുചി ഏതാണെന്ന് അദ്ദേഹം മാത്രമായിരുന്നു തീരുമാനിച്ചിരുന്നത്. എനിക്കറിയാം ഞാൻ ഒരിക്കലും മികച്ചവനല്ല. കാപ്പി ഒരുപക്ഷെ എന്റെ ധിക്കാരത്തിന്റെ വഴിയായിരുന്നിരിക്കാം. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ആ കാപ്പി ഇന്ന് തിരഞ്ഞെടുത്തു. സത്യത്തിൽ എല്ലാം കൂട്ടിമുട്ടി ഒരു സർക്കിൾ പോലെ അത് മുഴുവൻ രൂപപ്പെട്ടു. ഇത് കേട്ട് സിയൂബിങ് പറഞ്ഞു, ഇവിടെ ജനിച്ചത് നമ്മുടെ വിധിയായിരുന്നു. നമുക്കത് മാറ്റാൻ കഴിയില്ല. അതിനർത്ഥം ഇവിടെ മാറ്റാൻ പറ്റില്ല എന്നല്ല. നീ നിന്റെ ജീവിതത്തിൽ എന്നൊക്കെ കുറെ പറഞ്ഞു, പക്ഷേ പലതും ചെയ്യാൻ ഇനിയും സമയമുണ്ട്. നമ്മളൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാ. പർവ്വതത്തിനപ്പുറത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്താണുള്ളതെന്ന് നമ്മൾ മറന്നു. സിയൂബിങ് താൻ അവിടെ കിടന്നുറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ഷാവോക്കൻ ബെയ്ജിൻ ബെയ്യോടും ഉറങ്ങാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. ഈ സമയം സിയൂബിങ് പറഞ്ഞു, അവന് ഉറക്കമില്ല. ബെയ്ജിൻ ബെയ്യും തന്റെ മനസ്സ് തുറന്നു. ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചത് മുതൽ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫ്യൂച്ചറും മറ്റുമെല്ലാം നോക്കി ഗവേഷണം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ. പുതിയ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഞാൻ എന്നും ഭയപ്പെട്ടു. നീ കൂടുതൽ പ്രയത്നിച്ചാൽ നിന്റെ മേലുള്ള നിന്റെ കൺട്രോൾ നിനക്ക് നഷ്ടപ്പെടും. എന്റെ പരാജയങ്ങളിൽ ഞാൻ വിധിയെ പഠിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനാണ് പരാജയപ്പെട്ടതെന്ന്. ഉറക്കമില്ലായ്മ കാരണം ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു ഗുളിക, പിന്നീട് 4 ഗുളികകൾക്ക് പോലും എന്നെ ശരിയാക്കാൻ പറ്റിയില്ല. ഞാൻ ഓൺലൈൻ നോക്കി. 10 ഗുളികകൾ കഴിക്കാൻ ആരോ നിർദ്ദേശിച്ചു. മരുന്ന് ഏൽക്കാതെയായപ്പോൾ എനിക്ക് ജനാലകളിൽ നിന്ന് മാറേണ്ടി വന്നു. ജനാലയ്ക്കടുത്ത് നിൽക്കുമ്പോഴെല്ലാം എനിക്ക് ഉയരത്തിൽ നിന്നും എടുത്തു ചാടാൻ തോന്നും. ബെയ്ജിൻ ബെയ്യുടെ വേദനകൾ സിയൂബിങ്ങും ഷാവോക്കിനും കേട്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ മിന്നാമിനുങ്ങുകൾ വന്നു തുടങ്ങി. പ്രതീക്ഷയുടെ വെളിച്ചം. അന്ന് രാത്രിയിൽ എല്ലാവരും ആ മരത്തിന് മുകളിൽ കിടന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ബെയ്ജിൻ ബെയ്യും ഷാവോക്കിനും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബെയ്ജിൻ ബെയ് നാളുകൾക്ക് ശേഷം സുഖമായി കിടന്നുറങ്ങുന്നു. ഉറക്കത്തിൽ നിന്നുണർന്നു വന്ന ബെയ്ജിൻ ബെയ്യോട് അവൻ ഉറങ്ങിയ കാര്യം അവന്റെ കൂട്ടുകാർ പങ്കുവച്ചു. അത്ഭുതത്തോടെ ബെയ്ജിൻ ബെയ്യും അത് കേട്ടു. പിറ്റേന്ന് രാവിലെ സന്തോഷത്തോടുകൂടി എല്ലാവരും സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഉപദേഷ്ടാവേ എന്ന് വിളിച്ചു ചോദിച്ച് സിയൂബിങ്ങിനോടായി ബെയ്ജിൻ ബെയ് പറഞ്ഞു, ഞാനിനി ഉപദേഷ്ടാവല്ല. ഷാവോക്കിന് കാപ്പി ഇഷ്ടമാണ്, നിനക്ക് ഡെലിവറി ഇഷ്ടമാണ്, എനിക്ക് ഇ കൊമേഴ്സും ഇഷ്ടമാണ്. നമുക്ക് 3 പേർക്കും ബിസിനസ് പാർട്ട്നേഴ്സ് ആവാം. അവർ മൂവരും ഒന്നിച്ച് ആ തീരുമാനത്തിലെത്തി. അവരൊരുമിച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നു. അവരൊരുമിച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു, പ്ലാനുകൾ ഉണ്ടാക്കി. അവർക്കധികം കാപ്പി നടാൻ സ്ഥലം ആവശ്യമായിരുന്നു. ഒപ്പം കർഷകരെയും എല്ലാം
എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കർഷകനെ തിരഞ്ഞെടുക്കണമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ അവരുടെ മുന്നിലെത്തിയത് ഷാവോക്കിന്റെ അച്ഛനായ ഗ്രാമത്തലവനായ ലീ ആയിരുന്നു. അതൊരിക്കലും നടക്കില്ലെന്ന് മനസ്സിലായതോടെ അവർ മറ്റു വഴികൾ ആലോചിക്കുവാൻ തുടങ്ങി. ഗ്രാമത്തിലെ മറ്റുള്ളവരിലേക്ക് ഈ ആശയം എത്തിക്കണം, അതിനായുള്ള വഴി. ഒടുവിൽ അതിനവർ ഒരു വഴി കണ്ടെത്തി. ഗ്രാമത്തലവന്റെ വീട്ടിൽ ഗ്രാമം മൊത്തം അനൗൺസ് ചെയ്യാൻ പാകത്തിന് മൈക്രോഫോൺ ഉണ്ട്. അതുപയോഗിച്ച് അനൗൺസ് ചെയ്യുക. ഒരു ദിവസം ഗ്രാമത്തലവൻ വീട്ടിലില്ലാത്ത സമയം നോക്കി സിയൂബിംഗ് അങ്ങോട്ടേക്ക് കടന്നു കയറി അനൗൺസ്മെന്റ് ആരംഭിച്ചു. ഗ്രാമവാസികളെ, ഇത് പിങ് സിയൂബിംഗ് ആണ്. പുറത്ത് പണം പിരിക്കുകയായിരുന്ന ഗ്രാമത്തലവൻ അത് കേട്ട് വീട്ടിലേക്ക് വളരെ വേഗം കുതിച്ചോടി. പിങ് സിയൂബിംഗ് തന്റെ അനൗൺസ്മെന്റ് തുടർന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ ഗ്രാമത്തിൽ 1600 പേരുണ്ടായിരുന്നു. അവരിൽ പകുതിയോളം വേറെവിടെയോ ആണ് പണിയെടുക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു കുടുംബവും മുഴുവനായിട്ടില്ല. ഞാനും എല്ലാ ചെറുപ്പക്കാരെയും പോലെ വലിയ നഗരങ്ങളിൽ ജോലിക്ക് പോവാൻ ആഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റാൻ കഴിയുമെന്ന് ചിന്തിച്ചു. തിരികെ വരേണ്ട ആവശ്യമില്ലെന്നും ചിന്തിച്ചു. പക്ഷേ നഗരത്തെരുവുകൾ നമ്മുടെ കാൽപ്പാടുകൾ പതിപ്പിക്കാൻ കഴിയാത്ത വണ്ണം വളരെ വൃത്തിയുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ഞാൻ മടങ്ങിയെത്തി. ചെളി നിറഞ്ഞ നമ്മുടെ റോഡിൽ ഞാൻ എന്റെ കാൽപ്പാടുകൾ ഉണ്ടാക്കി. ഞാൻ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ്. ഇതല്ലാതെ നമുക്ക് മറ്റൊരു വീടില്ല. നഗരങ്ങളിൽ സാഹചര്യങ്ങളാണ് മനുഷ്യനെ അതിജീവിപ്പിക്കുന്നത്. നമുക്കിവിടെയും അതേ വികാരം ആവശ്യമാണ്. തേയില നമ്മുടെ അടയാളമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനിനി നമ്മുടെ ഗ്രാമത്തെ നിലനിർത്താനാകില്ല. ലോക കാപ്പിക്കുരു മത്സരത്തിൽ ലീ ഷവോക്കിന്റെ കാപ്പിക്കുരു വെള്ളി മെഡൽ നേടി. നമ്മൾ അവന്റെ കാപ്പി വളർത്തിയാൽ നമ്മൾക്ക് നല്ല വരുമാനമുണ്ടാകും. കാപ്പി നന്നായി വിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അപ്പോ പിന്നെ വേറെ പണിക്ക് പോകേണ്ട ആവശ്യമില്ല. ചതുപ്പിൽ താമസിക്കണ്ട. കഠിനാധ്വാനം ചെയ്ത് മരിക്കണ്ട. ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് ഫോണിലൂടെ ബന്ധുക്കളോട് നുണ പറയണ്ട. അവരോട് നമുക്ക് എന്നെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് പറയാനാകും. എന്നെപ്പോലെയുള്ള യുവാക്കൾക്ക് വീട്ടിലേക്ക് മടങ്ങി വരാം. അവരുടെ അടയാളങ്ങൾ അവശേഷിപ്പിക്കാൻ സാധിക്കാത്ത ഒരിടത്ത് അവർക്ക് ജീവിക്കേണ്ടി വരില്ല. ഒരിക്കലും അവർക്കവിടെ അവരുടെ കുടുംബവും കുട്ടികളും അടുത്തുണ്ടാകില്ല. നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും വീട്ടിലേക്ക് മടങ്ങി വരാനാകും. ആൺമക്കൾക്കും പെൺമക്കൾക്കും മടങ്ങി വരാം. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വരാം. അവരുടെ സ്വന്തം മണ്ണിലേക്ക്. കാപ്പി എന്റെ ജീവിതം മാത്രമല്ല മാറ്റുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതമാണ്. ഞാൻ ഉറപ്പു തരുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. അവന്റെ കൂട്ടുകാർ അവനെ അഭിമാനത്തോടെ നോക്കി. ഈ സമയം അങ്ങോട്ടേക്ക് ദേശത്തിൽ ഗ്രാമത്തലവൻ എത്തിച്ചേർന്നിരുന്നു. ഗ്രാമത്തലവൻ വരുന്നത് കണ്ട് വെയ്ജിൻബിയും ഷാവോക്കിനും അവിടെ നിന്നും ഓടി. സിയൂബിംഗ് അവസാനമായി മൈക്കിലൂടെ വളരെ വേഗം അനൗൺസ് ചെയ്തു, താല്പര്യമുള്ളവർ കാപ്പിത്തൈകൾ വാങ്ങാൻ വേഗം തോട്ടത്തിലേക്ക് പോരെ. സിയൂബിംഗ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൻ വന്നുപെട്ടത് ഗ്രാമത്തലവന്റെ മുമ്പിൽ തന്നെയായിരുന്നു. ഗ്രാമത്തലവൻ അവനോട് സംസാരിച്ചു. സിയൂബിംഗ് കാര്യങ്ങൾ ഗ്രാമത്തലവനോട് വിശദീകരിച്ചെങ്കിലും ഗ്രാമത്തലവന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പരാജയപ്പെട്ടാൽ നിനക്ക് പൊടിയും തൂത്ത് നഗരത്തിലേക്ക് പോവാം. ഈ വയസ്സായ ഇവർക്ക് എങ്ങോട്ടേക്കും പോവാൻ ഒരിടമില്ല. അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എനിക്കും കൂടിയുണ്ട്. ഇത് കേട്ടതും സിയൂബിംഗ് പറഞ്ഞു, ഗ്രാമത്തലവ, നിങ്ങൾ ഷാവോക്കിന്റെ അച്ഛനാണ്, അല്ലാതെ ഈ ഗ്രാമത്തിന്റെ മുഴുവനൊന്നുമല്ല. നിങ്ങൾ അവരെ സ്വന്തം തീരുമാനമെടുക്കാൻ അനുവദിക്കണം. ഗ്രാമത്തലവൻ ചിന്തകളിലാണ്ടു. ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം സിയൂബിംഗും വെയ്ജിൻബിയും ഷാവോക്കിനും ഉറക്കമുണർന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ്. ഗ്രാമവാസികളിൽ ഒരുപാട് പേർ അവരുടെ കാപ്പി തൈകൾ വാങ്ങാനായി എത്തിയിരിക്കുന്നു. പലരും പറഞ്ഞു, കാപ്പി വളർത്താൻ നിങ്ങൾ എന്റെ ഭൂമിയെടുത്തു. ഈ സമയം സിയൂബിംഗ് പറഞ്ഞു, ചെടി വളരുന്നതുവരെ നിങ്ങൾക്ക് പണമൊന്നും തരാൻ പറ്റില്ല. ഗ്രാമീണരും അത് ശരിവെച്ചു. അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണെന്നും അവർ പറഞ്ഞു. അധികം വൈകാതെ അവരുടെ കാപ്പിക്കുരു ബിസിനസ് വളരെ നല്ല രീതിയിൽ ആരംഭിച്ചു. നിറയെ കാപ്പി മരങ്ങൾ നട്ടു വളർത്തുവാനായി തുടങ്ങി. മികച്ച മുന്നേറ്റങ്ങളിലൂടെ ദിവസങ്ങൾ കടന്നുപോയി. കാപ്പി മരങ്ങളിൽ നിന്നും ആദ്യത്തെ വിളവ് ലഭിച്ചു. അത് ട്രീറ്റ് ചെയ്ത് വിൽക്കാൻ പാകത്തിനാക്കി കവറുകളിൽ അടച്ച് അവർ ഓൺലൈനിലൂടെ വിറ്റു തുടങ്ങി. അത്ര നാളും ഗ്രാമത്തിലേക്ക് മാത്രം വന്നിരുന്ന ഡെലിവറി ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുകയായിരുന്നു. നാളുകൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. മൂവർ സംഘത്തിന്റെ സൗഹൃദവും വളർന്നു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാപ്പിക്കുരുക്കൾക്കിടയിൽ കിടന്ന് അവർ കളിക്കുന്ന സമയം വെയ്ജിൻബിയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വന്നെത്തി. അത്ഭുതത്തോടെ അവൻ ആ ഫോൺ കോൾ കേട്ടു. ഒരു മീറ്റിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാർനെസ്റ്റ് എന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായിരുന്നു വിളിച്ചത്. വിവരമറിഞ്ഞ സിയൂബിംഗ് ചോദിച്ചു, ഈ സ്റ്റാർനെസ്റ്റ് എന്താ? ലീ ഷാവോക്കൻ അത്ഭുതത്തോടെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി വിതരണക്കാർ. അവരുടെ സന്തോഷം അതിരുകടക്കുന്നതായിരുന്നു. അവർക്ക് ആ സന്തോഷത്തെ നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല. ലീ ഷാവോക്കൻ അന്ന് തോട്ടത്തിലേക്ക് ചെല്ലുകയും കണ്ണുകളടച്ച് മരങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അവൻ അവർക്ക് നന്ദി പറഞ്ഞു. സിയൂബിങ്ങും വെയ്ജിൻബിയും അവനെ കളിയാക്കിയെങ്കിലും മനസ്സ് നിറഞ്ഞ് അവൻ ചെടികളോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന വേളയിൽ ഷാവോക്കൻ പറഞ്ഞു, ഒരു ധിക്കാരപരമായ തീരുമാനം എന്ന നിലയിലായിരുന്നു ഞാൻ കാപ്പി തിരഞ്ഞെടുത്തത്. പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കെന്റെ അച്ഛനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. എന്നും ഞാൻ ഈ ഒരു നിമിഷത്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്?
ചെയ്യുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അവൻ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവർക്കും സന്തോഷം മാത്രമായിരുന്നു. അന്ന് രാത്രിയിൽ സിയൂബിങ്ങും ഷാവോക്കിനും ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. വെയ്ജിൻബെയുടെ അവസ്ഥയും മറ്റൊന്നുമായിരുന്നില്ല. അവനും ഒരു ദുസ്വപ്നം കണ്ടിരുന്നു. ഒരു മാസത്തിനു ശേഷം ഗ്രാമം വിട്ട് നഗരത്തിലെത്തി വീണ്ടും സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചെന്ന് വെയ്ജിൻബെയ് അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. അവൻ ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ യുനാനിലേക്ക് പോയി. അവിടെ രണ്ട് കൂട്ടുകാർക്കൊപ്പം ഒരു കോഫി ബിസിനസ് ആരംഭിച്ചു. അതിന് കുറച്ചു നാളുകൾക്ക് ശേഷം എന്നിൽ നിന്നും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ തിരിച്ചെത്തി. വെയ്ജിൻബെയ് ആ സംഭവം ഓർത്തെടുത്തു. ടാർണസ്റ്റേഷ്യയുടെ മാർക്കറ്റിംഗ് ഹെഡ് കാപ്പി ബിസിനസിനെ പറ്റി സംസാരിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ സ്ത്രീ അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ലാതെ അവരുടെ കഷ്ടപ്പാടുകൾക്ക് വില കൊടുക്കാതെ പുച്ഛഭാവത്തിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ആ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ മേലധികാരി എന്ന ചിന്ത അവളിൽ വ്യക്തമായും ഉണ്ടായിരുന്നു. ഗവേഷണം നടത്തിയിരുന്നതിന്റെ ഭാഗമായി അവരുടെ ഉൽപാദനത്തെക്കുറിച്ചും ഇപ്പോഴുള്ള വിറ്റുവരവിനെ കുറിച്ചുമെല്ലാം അവർ അവരോട് സംസാരിച്ചു. അവർക്ക് വേണ്ടിയിരുന്നത് അപ്പോഴത്തെ കാപ്പി മാത്രമായിരുന്നില്ല, മുഴുവൻ കാപ്പിയുടെ അടങ്കൽ അവകാശമായിരുന്നു. മുഴുവനായും ഭാവിയിലേതടക്കമുള്ള കാപ്പി അവർക്ക് മാത്രം വിൽക്കുവാനുള്ള എഗ്രിമെന്റ്. പ്രതിവർഷം 3 ദശലക്ഷത്തിന് അവർ എഗ്രിമെന്റ് വെക്കാമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് കേട്ടതും സിയൂബിങ് അത്ഭുതത്തോടെ ചാടിയിറങ്ങി. പക്ഷേ വെയ്ജിൻബെയ് അവനെ തടഞ്ഞു. ശേഷം സമാധാനത്തോടെ പറഞ്ഞു, നിങ്ങളുടേത് വലിയൊരു കമ്പനിയാണ്, വളരെ കൃത്യമായ ഗവേഷണവുമാണ്. പക്ഷെ നിങ്ങളുടെ ഡാറ്റ അല്പം പഴഞ്ചനാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വിളവ് 14 ടണ്ണായിരുന്നു. എന്നാൽ ഈ വർഷം അത് കുറഞ്ഞത് 20 ടണ്ണായി ഉയരും. അടുത്ത കൊല്ലം 30 ടൺ. ഞാൻ സമീപ ഭാവിയിലാണ് വിശ്വസിക്കുന്നത്. പ്രതിവർഷം ഞങ്ങൾക്ക് 100 ടണ്ണോളം ഉൽപാദനം നടത്താൻ പറ്റും. ഇല്ലില്ലില്ല, അതൊന്നും സാധ്യമാകില്ല എന്നായിരുന്നു ആ സ്ത്രീയുടെ മറുപടി. നിങ്ങളുടെ പരമാവധി ഉൽപാദന ശേഷി 20 ടൺ മാത്രമായിരിക്കും, ആ സ്ത്രീ തുടർന്നു. അത്രയും പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീ പണം അല്പം ഉയർത്തി. 4 ദശലക്ഷം തരാമെന്നായി. സിയൂബിങ് വെയ്ജിൻബെയോട് പറഞ്ഞു, നീ തീരുമാനിക്ക്. ലീ ഷാവോക്കിനും അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. വെയ്ജിൻബെയ് പറഞ്ഞു, ഞങ്ങൾ 3 പേർക്കും 2 ദശലക്ഷം വീതം, അതായത് മൊത്തം 6 ദശലക്ഷം. അതാണ് എന്റെ അവസാന തീരുമാനം. വെയ്ജിൻബെയുടെ സംസാരം കേട്ട് മാർക്കറ്റിംഗ് ഹെഡ് പറഞ്ഞു, അത്രയ്ക്കൊന്നും നിങ്ങൾ വില മതിക്കുന്നില്ല. പുച്ഛത്തോടെ അവർ തുടർന്നു, നിങ്ങളുടെ വില ഒരിക്കൽ കൂടി ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാം. ഇനിയും ഒരു 20 മിനിറ്റ് കൂടിയുണ്ട്. വെയ്ജിൻബെയ് പറഞ്ഞു, സാരമില്ല, ഞങ്ങൾക്ക് ചിന്തിക്കാനൊന്നുമില്ല, ഇതാണ് ഞങ്ങളുടെ വില. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 20 മിനിറ്റ് ഒന്നും എടുക്കാനില്ല, ഞങ്ങൾക്കല്പം തിരക്ക് കൂടുതലുണ്ട്. ഒരു ഫോൺ കോളിന് ശേഷം മാർക്കറ്റിംഗ് ഹെഡ് ആ വിലയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. ഉറപ്പിക്കുന്ന സമയം അവർ പറയുകയും ചെയ്തു, ഞാനായിരുന്നു ഇതിന്റെ ഇൻചാർജെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വിലയ്ക്ക് സമ്മതിക്കില്ലായിരുന്നു. ആവേശത്തോടെ അവർ വെച്ചു നീട്ടിയ എഗ്രിമെന്റ് അവർ എടുത്തു. അപ്പോഴാണ് മാർക്കറ്റിംഗ് ഹെഡ് ചോദിച്ചത്, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അത് കേട്ടതും ലീ ഷാവോക്കൻ ചോദിച്ചു, അറിയാൻ വേണ്ടി ചോദിക്കുവാണ്, ഇത്രയും വിലയില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് സമ്മതിച്ചത്? മാർക്കറ്റിംഗ് ഹെഡ് പറഞ്ഞു, ഭാവിയിൽ ഞങ്ങളുടേതല്ലാത്ത ഒരു തോട്ടവും യുനാനിലോ ചൈനയിലോ കാണാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കാപ്പിക്കുരു അയക്കും. ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ അത് വളർത്തണം. ലീ ഷാവോക്കൻ ചോദിച്ചു, ഞങ്ങൾക്ക് സ്വന്തമായി വളർത്താൻ കഴിയില്ലേ? മാർക്കറ്റിംഗ് ഹെഡ് പറഞ്ഞു, ഇല്ല, കമ്പനി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. ലീ ഷാവോക്കൻ നെട്ടലോടെ ചോദിച്ചു, നിങ്ങളപ്പോൾ ഇത് ശരിക്കും ഏറ്റെടുക്കുന്നത് ഇങ്ങനെയല്ലേ? വെയ്ജിൻബെയ് അവനോടായി പറഞ്ഞു, അവരതുകൊണ്ടല്ലേ ഇത്രയധികം പണം ചിലവാക്കുന്നത്? ലീ ഷാവോക്കൻ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു, നിനക്കറിയാലോ അതിനൊന്നുമല്ല അവർ ഈ 6 മില്യൺ ചിലവാക്കുന്നത്. അവർക്ക് നമ്മളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്, നമ്മുടെ അടയാളം ഇല്ലാതാക്കണം. അത് പതിയെ അവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങി. മാർക്കറ്റിംഗ് ഹെഡ് തീരുമാനം അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു മടങ്ങി. ലീ ഷാവോക്കൻ പറഞ്ഞു, എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ വിൽക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെയ്ജിൻബെയ് ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്ക് നന്നായി അറിയാം നമ്മുടെ പരമാവധി ശേഷി 20 ടണ്ണാണ്, അത് വെച്ച് ഇത്രയും വലിയ തുകയൊന്നും കിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ആ പണമെടുത്ത് നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ലീ ഷാവോക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് ചെയ്യേണ്ടത് കാപ്പി വളർത്തലാണ്, ഞാൻ ഇപ്പോ ചെയ്യുന്നത് തന്നെ. അങ്ങോട്ടേക്ക് മടങ്ങിവന്ന് മാർക്കറ്റിംഗ് ഹെഡ് പറഞ്ഞു, ഒരു നിമിഷം, ഞാൻ ഈ ഡീൽ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കാത്തതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ കാപ്പി അത്ര മുന്തിയതൊന്നുമല്ല. പോരാത്തതിന് ഈ സ്ഥലം ഇതൊരു പട്ടിക്കാട്. ലോകത്തിലെ ഏറ്റവും മികച്ച കോഫി വിഭാഗമായ ഗീഷ എത്യോപ്യയിൽ ഏകദേശം 100 വർഷമായി വളരുന്നു. 100 വർഷത്തിനുള്ളിൽ സ്റ്റാർനെസ്റ്റ് ലോകത്തിലെ ഏറ്റവും വിജയകരമായ കോഫി വിതരണക്കാരായി. പക്ഷേ എത്യോപ്യക്ക് എന്താണ് കിട്ടിയത്? ഒന്നുമില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കൊരിക്കലും ഭീഷണിയൊന്നുമല്ല. നിങ്ങളുടെ ഈ അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട്, നിങ്ങൾ പരാജയപ്പെടാനാണ് പോകുന്നത്. ഉറപ്പായും എല്ലാവരും നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരൊന്നുമല്ല. നിങ്ങളുടെ പരാജയത്തിന് കാശെങ്കിലും കിട്ടി. നിങ്ങൾ ഈ കരാർ
കരാർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ടാർണസ്റ്റ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ കോഫി വിതരണക്കാരാണ്. നിങ്ങൾ ഇത് ഒപ്പിട്ടാൽ നിങ്ങൾക്ക് ചൈനയിലെ ഏറ്റവും വലിയ കർഷകരാവാൻ പറ്റും. ലോകത്തിൽ എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനമുണ്ട്. അവിടെ നിന്നാ പോരെ, അത് കേട്ടുകൊണ്ടിരുന്ന സിയുബിങ്ങിന് വലിയ അപമാനവും ദുഃഖവുമായി തോന്നി. ആ സ്ഥാനത്ത് നിന്നാൽ പോരെ, കർഷകരായ നിങ്ങൾ സസ്യങ്ങൾ വളർത്തുന്നു, ഞങ്ങൾ സംരംഭകർ അത് വിറ്റഴിക്കുന്നു, നമ്മളൊക്കെ നമ്മുടെ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് വേണ്ടത്. ലീ ഷാവോക്കൻ ദേഷ്യത്തിൽ പറഞ്ഞു, ഇതുപോലൊരു ജയമല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. ഈ ഏറ്റെടുക്കലിന്റെ അർത്ഥം മറ്റ് കോഫി ബീൻസ് ഇല്ലാതാക്കുക എന്നതാണ്, മറ്റ് കാപ്പിക്കുരുക്കൾ ഇല്ലാതാക്കുക. നിങ്ങൾ ദയവ് ചെയ്തു പൊക്കോളൂ. ആ സ്ത്രീ തന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ച് പറഞ്ഞു, ഇന്ന് തന്നെ ഞാനെല്ലാം കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ കോഫി കൊള്ളാം. പക്ഷേ നിങ്ങൾ വെറും ദുരന്തങ്ങളാണ്. ദേഷ്യത്തിൽ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വെയ്ജിൻബൈ അവരുടെ പുറകെ ചെന്നെങ്കിലും അവർ മൈൻഡ് ചെയ്യാതെ നടന്നു നീങ്ങി. മടങ്ങി വന്ന വെയ്ജിൻബൈ വല്ലാത്ത കോപത്തിലായിരുന്നു. അവൻ പറഞ്ഞു, ഷാവോക്കൻ എനിക്കൊന്നും മതി, നീ വേണമെങ്കിൽ മൂന്നെടുത്തു, ഒരു തവണയെങ്കിലും നീ എന്നെ ജയിക്കാൻ അനുവദിക്കൂ. ഷാവോക്കൻ ദേഷ്യത്തിൽ പറഞ്ഞു, എനിക്ക് പണം വേണ്ട, എനിക്ക് എന്റെ കാപ്പി മതി. ഇത് കേട്ട് വെയ്ജിൻബൈ പറഞ്ഞു, ഓ ശരി. അവൻ സിയുബിങ്ങിന് നേരെ കരാർ നീട്ടി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ മൂന്ന് പേരാണ്, ഞങ്ങൾ രണ്ടുപേരും ഇതിലൊപ്പിടും, ഞങ്ങൾക്ക് നിന്റെ അംഗീകാരം ആവശ്യമില്ല. ആലോചനയിലാണ്ടിരുന്ന സിയുബിങ് മറുപടി പറഞ്ഞു, ഞാൻ ഒപ്പിടുന്നില്ല, മാറ്റം വരുത്തുമെന്ന് ഞാൻ ഗ്രാമവാസികൾക്ക് വാഗ്ദാനം കൊടുത്തതാണ്. ഈ കാപ്പി സ്റ്റാർനെസ്റ്റിന് വിൽക്കുകയാണെങ്കിൽ എന്ത് വ്യത്യാസമാണുള്ളത്, തേയില വിതരണക്കാർക്ക് വിൽക്കുന്ന പോലെ തന്നെയല്ലേ. കണ്ണുനീരൊഴുക്കി സിയുബിങ് പറഞ്ഞു, ഞാനും എന്റെ ജന്മനാട് ഒന്നുമില്ലാത്തതാണെന്ന് ചിന്തിക്കരുത്. ദേഷ്യത്തിൽ വെയ്ജിൻബൈ പറഞ്ഞു, അല്ലെങ്കിലും ഇവിടെ ഒരു പ്രതീക്ഷയുമില്ല, ഇവിടെ ഒന്നുമില്ല. നീ കരാർ ഒപ്പിടുകയാണെങ്കിൽ സ്റ്റാർനെസ്റ്റിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ദേഷ്യത്തിൽ സിയുബിങ് പറഞ്ഞു, പറ്റിയില്ലെങ്കിലോ, എനിക്കെന്റെ ജന്മനാടിന്റെ വിധി തീരുമാനിക്കാൻ ഒരു വരത്തന്റെ ആവശ്യമില്ല. വരത്തനോ? ദേഷ്യത്തിലും വിഷമത്തിലും വെയ്ജിൻബൈ പറഞ്ഞു, മൂന്നു വർഷം ഇവിടെ താമസിച്ചപ്പോൾ ഈ കഷ്ടപ്പാടിനും വിഷമത്തിനും ഒടുവിൽ ഞാൻ വിചാരിച്ചത് ഞാനും നിങ്ങളിൽ ഒരാളായെന്നാണ്. ഞാൻ ഇപ്പോഴും ആയിട്ടില്ലല്ലേ, സിയുബിങ് തിരുത്തി പറയാൻ ശ്രമിച്ചു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിനക്ക് ഡീൽ സൈൻ ചെയ്താൽ പണവുമായി പോവാൻ പറ്റും, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. വെയ്ജിൻബൈ സിയുബിങ്ങിനോട് വളരെ മോശമായി അവനെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചു. അത് തീരെ ഇഷ്ടപ്പെടാതിരുന്ന ലീ ഷാവോക്കനും വെയ്ജിൻബൈയോട് വളരെ മോശമായി തന്നെ പെരുമാറി. വെയ്ജിൻബൈ അവിടെ നിന്നും ദേഷ്യത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പോകുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞു നിന്ന് സിയുബിങ്ങിനോട് പറഞ്ഞു, മരിക്കാൻ പോയ എനിക്ക് അവസാനമായി എന്റെ ജീവിതം തിരിച്ചു തന്നത് നീയാണ്, അതൊരിക്കലും ഞാൻ മറക്കില്ല. പക്ഷേ എങ്കിലും ഗുഡ് ബൈ. സൈക്യാട്രിസ്റ്റിന് മുന്നിലിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്ന വെയ്ജിൻബൈ പറഞ്ഞു, ഞാൻ അവിടെ നിന്നും മടങ്ങിയെത്തി. ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും ഞാൻ കാണുന്നത് യുനാനിലെ കാപ്പി മരങ്ങളാണ്. അവിടുത്തെ പ്രാണികൾ, പശുക്കൾ, നക്ഷത്രങ്ങൾ, ഓരോ മരങ്ങൾ പോലും എവിടെയാണെന്ന് കൃത്യമായി എനിക്കറിയാം. ഗ്രാമത്തിലെ ഓരോ വ്യക്തിയെയും എനിക്കറിയാം. എനിക്കെന്നും അവിടെ താമസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. രണ്ട് സുഹൃത്തുക്കൾ മാത്രമാണ് ജീവിതത്തിൽ എനിക്ക് വേണ്ടതെന്ന് കണ്ണുനീരൊഴുക്കി അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഗ്രാമത്തിലെ അവസ്ഥയും മറ്റൊന്നുമായിരുന്നില്ല. സിയുബിങ്ങും ലീ ഷാവോക്കനും രാത്രികളിൽ ഉറക്കമില്ലാതായി. തങ്ങളുടെ കൂട്ടുകാരനെ അവർ അത്രയും മിസ് ചെയ്തിരുന്നു. വെയ്ജിൻബേയിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഈയിടെയായി ഒരു വിദേശ നോവൽ വായിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഇപ്രകാരം പറയുന്നുണ്ട്, നാം എല്ലാവരും ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും, ശരിയേത്, ഒപ്പം എളുപ്പമേത്. ഗ്രാമത്തിലായിരുന്ന സിയുബിങ് ലീ ഷാവോക്കനോട് ചോദിച്ചു, നമ്മൾ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തിയോ? ലീ ഷാവോക്കൻ പറഞ്ഞു, നിനക്കെന്തെങ്കിലും നേടണമെങ്കിൽ ആദ്യം നീയതിൽ ഉറച്ചു വിശ്വസിക്കണം. ഡോക്ടറുടെ വാക്കുകൾ കേട്ട വെയ്ജിൻബൈ ചിന്തകളിൽ മുഴുകിയിരുന്നു. അവനൊരു സ്വപ്നം കണ്ടു. ഗ്രാമത്തിലെ ഒരു പ്രാണി മെട്രോയ്ക്കുള്ളിൽ വന്നിരിക്കുന്നു. അവൻ അതിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ നമ്മുടെ ഗ്രാമത്തിൽ തിരിച്ചു കൊണ്ടുവിടട്ടെ? അധികം വൈകാതെ തന്നെ വെയ്ജിൻബൈ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി തന്റെ പ്രിയ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്. അവർക്കും സന്തോഷമായിരുന്നു. അവരൊരുമിച്ച് ജോലികൾ ആരംഭിച്ചു. വലിയ മരത്തിന്റെ മുകളിലിരുന്ന് അവർ പരസ്പരം സംസാരിച്ചു. സംസാരത്തിനിടയിൽ വെയ്ജിൻബൈ അവൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു, ശുദ്ധമായ കാപ്പിക്ക് ഒരു ബ്രാൻഡ് വേണം. നമ്മളത് വിതരണക്കാർക്ക് വിൽക്കുകയാണെങ്കിൽ കൂടി ഇറക്കുമതി ചരക്കായി അത് അറിയപ്പെടും. കോഫി ചൈനയിലേതാണെന്ന് ആരും അറിയില്ല. എന്തുകൊണ്ടാ നമുക്ക് സ്വന്തമായി കോഫി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത്? ഇത് ചെയ്യുന്നതിന് നമ്മൾ മൂന്ന് പേർ മാത്രം പോരാ, ഗ്രാമത്തിന്റെ മുഴുവൻ പരിശ്രമവും വേണം. നിന്റെ ഡെലിവറി സേവനം കൊണ്ട് ശുദ്ധമായ കാപ്പിക്ക് ലോകത്തിന്റെ എല്ലായിടത്തേക്കും എത്താൻ പറ്റും, ഉപഭോക്താവിലേക്ക് നേരിട്ടെത്താൻ പറ്റും. ലോകത്തിലെ നമ്മുടെ സ്ഥാനങ്ങൾ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ നമുക്ക് മാറ്റാം. ആവേശത്തോടെ സിയുബിങ്ങും പറഞ്ഞു, ഈ ലോകത്തെ തന്നെ മാറ്റാം, കാരണം പരാജയപ്പെട്ടത് ബിസിനസ്സാണ്, നമ്മളല്ല. അവർ ഒരുമിച്ച് പ്യുവർ കോഫി എന്ന ബ്രാൻഡ് നിർമ്മിച്ചു. അത് വിതരണം ചെയ്യുവാൻ തുടങ്ങി. അന്ന് എല്ലാവരും ഒന്നിച്ച് ഒരു ഫ്ലാഷ് സെയിലിൽ പങ്കെടുക്കുകയാണ്. കോഫിയെപ്പറ്റി അവതാരകൻ ഒരുപാട് വർണ്ണിച്ചു. കോഫി നേടിയ അവാർഡുകളെ പറ്റിയെല്ലാം വാചാലനായി. ശേഷം അവരോടായി ചോദിച്ചപ്പോൾ വെയ്ജിൻബൈ പറഞ്ഞു, ഞങ്ങൾക്ക് മൂന്ന് വർഷമെടുത്തു ഈ ഉൽപ്പന്നം
ഉൽപ്പന്നം സമാരംഭിക്കുന്നതിന് വൻകിട കമ്പനികൾക്കെതിരായി ശുദ്ധമായ കാപ്പി ഉണ്ടാക്കുക, ശുദ്ധത നിറയ്ക്കുക, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അവർ വിൽക്കുന്നത് കാപ്പിയല്ല, അവരുടെ കടയുടെ പേരാണ്, ഷാവോക്കൻ പറഞ്ഞു. ആർക്കും കാപ്പിയുടെ യഥാർത്ഥ രുചി അറിയില്ല. അവരൊരുമിച്ച് അവരുടെ കാപ്പി നുണഞ്ഞു. അവരിൽ ഷാവോക്കൻ ആദ്യം കൈയുയർത്തി, ശേഷം പറഞ്ഞു, ഇത് പർവ്വതങ്ങളും വനങ്ങളും പോലെ തോന്നുന്നുണ്ടോ? മറ്റുള്ളവരും കൈയുയർത്തി, അത് സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി, ഇത് പർവ്വതങ്ങളും വനങ്ങളും പോലെ തോന്നുന്നുണ്ട്. പ്യുവർ കോഫിയുടെ ആദ്യത്തെ ഓൺലൈൻ ഫ്ലാഷ് സെയിൽ മിനിറ്റുകൾക്കകം വളരെ വലിയ സ്റ്റോക്ക് വിറ്റഴിക്കപ്പെട്ടു. വളരെ വലിയ റെസ്റ്റോറന്റുകളിൽ അവരുടെ കാപ്പി വിറ്റഴിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. അഭിമാനത്തോടെ ലീ ഷാവോക്കനും വെയ് ജിൻപേയും അത് നോക്കിക്കണ്ടു. കാപ്പി വിതരണ മേഖലയിൽ അവർ വളരെ പെട്ടെന്ന് വളരെ വലിയ രീതിയിൽ ശ്രദ്ധയാർജിക്കുകയായിരുന്നു. അധികം വൈകാതെ അവർ സ്പെഷ്യാലിറ്റി കോഫി അസോസിയേഷൻ ഓഫ് ചൈനയുടെ സെക്കൻഡ് കോൺഫറൻസിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അഭിമാനത്തോടെ അവരെ നോക്കിക്കണ്ടു. അവർ നടന്നു വരുമ്പോൾ ടാർനസ്റ്റേഷ്യയുടെ മാർക്കറ്റിംഗ് ഹെഡായ സ്ത്രീ അവിടെ മറ്റു രണ്ടുപേരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടായി പുഞ്ചിരിയോടെ സിയോബിംഗ് പറഞ്ഞു, സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണം, ഇപ്പോൾ അവിടെ ഒരുപാട് മാറിയിട്ടുണ്ട്. ശേഷം തന്റെ കാർഡ് എടുത്ത് അവരുടെ നേരെ നീട്ടി. അവരാ കാർഡ് വാങ്ങി കയ്യിൽ പിടിച്ചു. പുഞ്ചിരിയോടെ അവർ മീറ്റിംഗിലേക്ക് കയറി. ആ മീറ്റിംഗിൽ അവർക്കായി അവാർഡ് നൽകുമ്പോൾ അനൗൺസ് ചെയ്യുകയായിരുന്നു, ചൈനീസ് കോഫികളൊന്നും വിപണിയിൽ ഉണ്ടായിരുന്നില്ല, വെറും 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഉൽപാദന വലിപ്പം 10 ഇരട്ടിയായി വർദ്ധിച്ചു, എന്നിട്ടും പ്രീമിയം കോഫി വിപണിയിൽ മികച്ച നിലവാരം പുലർത്തുന്നു, അതും വലിയ അളവിൽ നിങ്ങൾ കോഫിയുടെ ഓഹരി വിപണി ഉയർത്തി, അതും ചൈനീസ് കോഫിയുടെ 2% മുതൽ ഏകദേശം 3% വരെ നിങ്ങൾ കൈയടക്കി. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ വിജയരഹസ്യം? വെയ് ജിൻപേയ് വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വേഗതയേറിയ നദിയാവേണ്ടതില്ല, നിങ്ങൾ ഉറവമറ്റാത്തതായാൽ മാത്രം മതി, നിങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന ഭക്ഷണത്തിനായി പോരാടുന്ന പക്ഷികളെപ്പോലെ ആവരുത്, ആകാശത്തെ ലക്ഷ്യമാക്കി പറക്കുക. അതായിരുന്നു ലീ ഷാവോക്കന് പറയാനുണ്ടായിരുന്നത്. എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന സിയൂബിൻ എന്താണ് പറയുന്നതെന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നന്നായി പഠിക്കുക, പരിശ്രമിക്കുക. എല്ലാവരും അവരുടെ വാക്കുകൾ കേട്ട് കൈയടിച്ചു. അവരുടെ കോഫി നുണഞ്ഞു. സുന്ദരമായ ആ കോഫി കണ്ണുകൾ അടച്ചു നുണഞ്ഞ് എല്ലാവർക്കും ഒപ്പം വെയ് ജിൻപേയ് കൈയുയർത്തി ചോദിച്ചു, ഇത് പർവ്വതങ്ങളും വനങ്ങളും പോലെ തോന്നുന്നുണ്ടോ? കൈകൾ ഉയർത്തി എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, തോന്നുന്നുണ്ട്. തുടർന്ന് മൂവർ സംഘം ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണ്. ഇന്റർവ്യൂവർ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കോഫി 30-ലധികം രാജ്യങ്ങളിലേക്ക് ഡെലിവറി ചെയ്തു, എന്തെങ്കിലും അവിസ്മരണീയമായ ഡെലിവറികൾ നടന്നിട്ടുണ്ടോ? വെയ് ജിൻപേയ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എല്ലാ ഡെലിവറികളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഈ സമയം ഷാവോക്കൻ പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയല്ല, ഒന്നുണ്ട്, ഒരു ഡെലിവറി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഒരിക്കൽ ഡെലിവറികൾ നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആരെങ്കിലും കാപ്പിക്കായി ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. അതിൽ ഒരാളുണ്ടായിരുന്നു, ഗ്രാമത്തലവനായ എന്റെ അച്ഛൻ. അത് ഡെലിവർ ചെയ്യുവാനായി പോയത് ഞാനായിരുന്നു. ഞാനത് അച്ഛൻ ഇരുന്നിരുന്ന വാതിലിന്റെ മുമ്പിൽ വെച്ചു. ശബ്ദം കേട്ട അച്ഛൻ വീടിനകത്തേക്ക് അത് കൊണ്ടുവരുവാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് ചെന്നു. അദ്ദേഹത്തിനായി ഞാൻ അന്ന് എന്റെ രീതിയിൽ മികച്ച കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അത് കുടിച്ച് അദ്ദേഹം മുഖം ചുളുക്കി, ഇതെന്ത് രുചി എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ചിരിയാണ് വന്നത്. അച്ഛൻ എന്നോട്, നീ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞപ്പോഴും ഞാനും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഞാനത് അച്ഛൻ പറഞ്ഞതുപോലെ മനഃപൂർവ്വം പറഞ്ഞതല്ലായിരുന്നു. അദ്ദേഹം ചിന്തകളിൽ മുഴുകിയിരുന്നു. അദ്ദേഹം ഒരു ഗ്ലാസ് എടുത്തു വെച്ച് അതിലേക്ക് കാപ്പി പകർന്ന് ഒരുമിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് കാപ്പി വേണ്ട, എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് ചായയാണ് വേണ്ടത്. അത് കേട്ട് കണ്ണുകൾ നിറഞ്ഞ് അച്ഛൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഇന്റർവ്യൂവർ തുടർന്നു ചോദിച്ചു, എന്തെങ്കിലും സഹതാപമോ പശ്ചാത്താപമോ മറ്റോ ആളൊഴിഞ്ഞ കർഷക വിപണിയെ കുറിച്ചായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷെ അവിടെയും ഡിജിറ്റൽ യുഗം ആരംഭിച്ചിരുന്നു. അവർ അഭിമാനത്തോടെ ആ ഗ്രാമത്തിൽ അത് വന്നത് നോക്കിക്കണ്ടു. അവർ ഇന്റർവ്യൂവറിനോട് പറഞ്ഞു, കർഷകരുടെ വിപണി എപ്പോഴും നിലനിൽക്കും. ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന കാര്യം ഇതാണ്. ഞങ്ങളുടെ ആത്മാർത്ഥതയും പരിശ്രമവും കൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തെ മാറ്റിമറിച്ചു, അവിടുത്തെ ജനങ്ങളെയും. ഇന്റർവ്യൂവർ ചോദിച്ചു, ഭാവിയിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? മറുപടി പറഞ്ഞത് വെയ് ജിൻപേയ് ആയിരുന്നു. ഞങ്ങൾ ഹുവാംഗ്ലു ഗ്രാമത്തിലേക്ക് പോകുന്നു, അങ്ങോട്ടേക്ക് ഉൽപ്പന്നങ്ങൾ അയക്കുന്നു, അവിടെ നിന്നും പുറത്തേക്ക് പോയ ആളുകളെ തിരികെ കൊണ്ടുവരുന്നു. പ്രതീക്ഷകളോടെ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരുപാട് വലിയ സംഘമായി അവർ മുന്നോട്ട് കുതിച്ചു നീങ്ങുന്നു. വലിയ ഡെലിവറി സംഘമായി, വലിയ കാപ്പി നിർമ്മാതാക്കളായി, വലിയ കാപ്പി വിതരണക്കാരായി. അവരുടെ ടീം വളർന്നുകൊണ്ടേയിരുന്നു. അവർ കണ്ടിരുന്ന ദുസ്വപ്നങ്ങളെല്ലാം പ്രതീക്ഷകളുടെ രൂപങ്ങളായി മാറി. അവർ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ആ ദൃശ്യത്തോടെ കോഫി ഓർ ടീ എന്ന ഫീൽ ഗുഡ് ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.